ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് കത്തിയ സിനിമകളിൽ ഏറ്റവും വലിയ വിജയം നേരിടുന്ന സിനിമയാണല്ലോ ടവനോ നയിക്കണെത്തിയ അജയന്റെ രണ്ടാം മോഷണം ത്രീ ഡി പാനിന്തിൻ സിനിമ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിൽ പുതിയ പുതിയ നേട്ടങ്ങൾ നേരിടത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് ഇന്നത്തോടെ എൺപത്തിരണ്ട് കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസും അതോടൊപ്പം തന്നെ നാൽപ്പത്തി ഏഴ് കോടി രൂപയ്ക്ക് മുകളിലെ കേരള ഗ്രോസ് കളക്ഷനും എറം കടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ അൻപത് കോടി കളക്ഷൻ കാണാനായിട്ടിരിക്കുന്ന എറം എന്ന സിനിമ ഇപ്പോഴത്തെ ഏറ്റവും പുതിയതായിട്ട് ുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കരിയർ ബസ്റ്റ് കേരള കളക്ഷൻ നേരിടുന്ന ഭീഷ്മ പൂർവ്വത്തിന്റെ ഫൈനൽ കേരള ഗ്രോസ് ആണ് മമ്മൂട്ടിക്ക് മുന്നേ കേരള ബോക്സ് ഓഫീസിൽ അൻപത് കോടി കളക്ഷൻ കാണുന്ന അടുത്ത നടനായിട്ട് മോളിവുഡിൽ നിന്നും ടൊവിനോ മാറുകയാണ് ഈ വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം നെസ്സലിൻ ഒപ്പം തന്നെ മന്നുമൽ ബോയ്സ് ബിള്ളേര് പൃഥ്വിരാജ് ഫഹദ് ഫാസൽ തുടങ്ങിയ ഒന്നിലധികം നടന്മാരാണ് മമ്മൂട്ടിക്ക് മുന്നേ കേരള ബോക്സ് ഓഫീസിൽ അൻപത് കോടി കളക്ഷനും പിന്നിട്ട് ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ ആക്കൂട്ടത്തിലേക്ക് ടൊവനോയും ഇടം പിടിക്കുകയാണ് ഇതിൽ പ്രത്യേകം എടുത്ത് പറയാനായിട്ടുള്ളത് ടൊവിനോ ആണെങ്കിൽ ണെങ്കിലും മമ്മൂട്ടി ഫാൻസ് ആണ് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ അപ്പോൾ തങ്ങളുടെ ഇഷ്ട നടന്റെ അതിലുപരി ഇൻഡസ്ട്രിയിലെ മുതിർന്ന താരത്തിന്റെ കരിയർ ബെസ്റ്റ് കേരള കളക്ഷൻ ടൊവിനോയും നെസ്സലനും മറികടന്നിരിക്കുന്നു എന്നതാണ് ഇവിടെ പ്രത്യേകം അറിയിക്കാനായിട്ടുള്ളത് ഇനി എ ആർ എം എന്ന സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിവിന്റെ ബെസ്റ്റ് ആയ പ്രേമം ഫൈനൽ കളക്ഷൻ മറികടന്ന എ ആർ എം എൺപത്തിയൊന്ന് കോടി വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടതോടെ കുറുപ്പ് എന്ന ദുൽഖർ സൽമാന്റെ കെരിയർ ബെസ്റ്റ് ഒരു മലയാളം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോഴത്തെ ഇപ്പോഴുതൊവനോ മറികടന്നിരിക്കുകയാണ് ശേഷം എൺപത്തിരണ്ട് കോടി പിന്നിട്ടതോടെ കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനും മറികടന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം സെപ്റ്റംബർ ആയിരുന്നു കണ്ണൂർ സ്കോഡ് സോളോ റിലീസ് ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയത് വേറെ ലെവൽ പോസിറ്റീവ് അഭിപ്രായം വന്ന് നേരിട്ടും സിനിമ എൺപത്തിരണ്ട് കോടിയായിരുന്നു ഫൈനൽ കളക്ഷൻ നേരിടത്തത് ഒരു പക്ക കൊമേഴ്സ്യൽ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ കണ്ണൂർ സ്കോഡിന്റെ ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെ വരും ഒരു കോർട്ടർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലിട്ടിന്റെ നേരെല്ലാം തന്നെ കഴിഞ്ഞ വർഷം തന്നെ മറികടക്കുന്നത് നമുക്ക് കണ്ടതാണ് ഇപ്പോഴത്തെ ടൊവനോ സിനിമയും കണ്ണൂർ എറും ക്ഷൻമാർ കിടന്നിരിക്കുകയാണ് കാത്തിരിക്കുക കൂടുതൽ അപ്ഡേറ്റുകൾക്ക്